ഇഡി എത്ര ചോദ്യം ചെയ്താലും ഒരു തെളിവും സ്വപ്നയുടെ കയ്യിൽ നിന്നും കിട്ടില്ല. കിട്ടാൻ തെളിവ് വല്ലതും വേണ്ടേ? രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നത് പോലെയായി ഇപ്പോൾ സ്വപ്നയെ ഇഡി ചോദ്യം ചെയ്യുന്നത്. തെളിവ് കിട്ടുന്നത് വരെ ചോദ്യം ചെയ്യുമെന്നാണ് ഇഡി പറയുന്നത്. കേസിൽ ഇത് നാലാം തവണയാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനായി സ്വപ്ന ഹാജരാകുന്നത്. ഇന്നും തുടരാനാണ് തീരുമാനം. രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. സ്വപ്ന നൽകിയ രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കെ ടി ജലീൽ MLA എന്നിവർക്കെതിരെ ഗൗരവതരമായ പരാമർശങ്ങളാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും തെളിവുമാണ് ഇഡി സ്വപ്നയിൽ നിന്നും തേടുന്നത്. അതാണ് സ്വപ്നയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇഡി. അത് കിട്ടിയെങ്കിലേ ഇഡിക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റൂ. കഴിഞ്ഞ 22-ാം തീയതി മുതലാണ് സ്വപ്നയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരായ പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. ഷാർജ ഭരണാധികാരിയുടെ സന്ദർശനം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസവും സ്വപ്ന ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളിലും ഇഡി സ്വപ്ന സുരേഷിൽ നിന്നും വ്യക്തത തേടുന്നുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുമെന്ന് ഇഡി വൃത്തങ്ങൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു. ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിച്ച വിവരങ്ങൾ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വപ്ന സുരേഷിൻ്റെ ഫോണിൽ നിന്ന് ഉൾപ്പെടെ ലഭിച്ച വാട്സാപ്പ് ചാറ്റുകൾ, മിറർ ഇമേജുകൾ, ഇമെയിലിൻ്റെ പകർപ്പ് എന്നിവ ഇതിൽപ്പെടും. മുഖ്യമന്ത്രിയും ഷാർജ ഭരണാധികാരിയും സ്വപ്നയും ഒപ്പമുള്ള ചിത്രങ്ങളുടെ നിജസ്ഥിതിയും ഇഡി തേടും. സമ്മാനങ്ങൾ കൈമാറിയത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ സ്വപ്ന കൈമാറിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാവും ഇനിയുള്ള ചോദ്യം ചെയ്യൽ. സ്വപ്നയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷമായിരിക്കും ഇഡി തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ആരോപണങ്ങൾക്ക് സ്വപ്ന തെളിവ് നൽകിയേ മതിയാവും. അതിനിനി തെളിവിന് പാഴൂർ പടിക്കൽ വല്ലതും പോകണം, അല്ലാതെ എവിടെ നിന്ന് തെളിവ് കിട്ടാൻ? ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിലല്ലേ തെളിവ് കിട്ടൂ. ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആരോപണങ്ങൾക്ക് തെളിവ് നൽകി അന്വേഷണ സംഘത്തെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ സ്വപ്നയെ പിടിച്ച് ജയിലിലടയ്ക്കണം. ഇനി ഇതുപോലെ ആരും കല്ലുവെച്ച നുണകൾ പറഞ്ഞു നടക്കരുത്. അതും ഒരു ഭരണ സംവിധാനത്തിനെതിരെ ഇതൊരു താക്കീതായിരിക്കണം.